തെന്നിന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടി ഋഷേന്ദ്രമണിയുടെ ചെറുമകൾ സിനിമയിലെത്തിയപ്പോൾ അത് നവ അഭിനയത്തിന്റെ ഉൾക്കാഴ്ചയായി മാറി. ആ ചെറുമകളുടെ പേര് ഭവാനി. ഭവാനി ആദ്യം അഭിനയിച്ചത് കന്നഡ ചിത്രത്തിൽ ഭൂതയ്യന്ന മക അയ്യു എന്ന ചിത്രം. ആ ചിത്രത്തിലൂടെ മികച്ച കന്നഡ നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി ഭവാനി. ആദ്യ ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ്. പിന്നീട് അങ്ങോട്ട് തെന്നിന്ത്യൻ സിനിമയിൽ ഭവാനിയുടെ യുഗപ്പിറവി ആരംഭിച്ചു. മലയാളത്തിൽ പ്രേംനസീർ, ജയൻ, സുകുമാരൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ നായികയായി. കന്നഡയിൽ സാഹസസിംഹ വിഷ്ണുവർദ്ധന്റെ നായികയായി, അംബരീഷിന്റെ നായികയായി. തമിഴിൽ രജനീകാന്തിനോടൊപ്പവും ശിവാജി ഗണേശനോടൊപ്പവും അഭിനയിച്ചു. തെലുങ്കിൽ ബാലകൃഷ്ണ അടക്കമുള്ള സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചു. ഭവാനി മലയാളത്തിലെത്തുന്നത് കൽപ്പവൃക്ഷത്തിലൂടെയാണ്, പ്രേംനസീർ നായകനായ കൽപ്പവൃക്ഷം. ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. ശശികുമാർ ആയിരുന്നു കൽപ്പവൃക്ഷത്തിന്റെ സംവിധായകൻ. പിന്നീട് സ്ത്രീ ഒരു ദുഃഖം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ലിസ എന്ന ചിത്രമാണ് ബേബി സംവിധാനം ചെയ്ത ലിസ എന്ന ചിത്രമാണ് വലിയ വഴിത്തിരിവായി ഭവാനിക്ക് മാറിയത്. ലിസയിലെ ലക്ഷ്മി പ്രേക്ഷകരെ പേടിപ്പിച്ചു. അതോടുകൂടി ഭവാനിക്കൊരു പേര് വീണു, യക്ഷി ഭവാനി. അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു ലിസയിലെ യക്ഷിയെ അവർ അവതരിപ്പിച്ചത്. ലിസ ബമ്പൻ ഹിറ്റായി മാറി. പ്രേംനസീർ നായകനായ ലിസയുടെ ഹിറ്റ് ഭവാനിയെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർത്തി. നീലത്താമര എന്ന ചിത്രത്തിലെ രത്നം എന്ന കഥാപാത്രം അതവരുടെ ശ്രദ്ധേയമായ കഥാപാത്രമാണ്, ശക്തമായ കഥാപാത്രം. എം ഡിയുടെ നീലത്താമരയിൽ രത്നമായി തിളങ്ങി ഭവാനി. അനുപല്ലവിയിലെ മാലിനിയാണ് അവരുടെ മറ്റൊരു കഥാപാത്രം, തന്റെ കാമുകനെ കൊന്ന വില്ലനെ തിരക്കി നടക്കുന്ന മാലിനി. ഒടുവിൽ താൻ വിവാഹം കഴിച്ച ഭർത്താവാണ് തന്റെ കാമുകനെ കൊന്നതെന്നറിയുമ്പോൾ എല്ലാം തകർന്നു നിൽക്കുന്ന മാലിനി. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു കയ്യബദ്ധമായിരുന്നു തന്റെ കാമുകന്റെ മരണമെന്നറിയുമ്പോൾ. ഭർത്താവിനെ കൊല്ലണോ കൊല്ലണ്ടേ എന്നറിയാതെ പകച്ചുപോകുന്ന മാലിനി. അനുപല്ലവി വമ്പൻ ഹിറ്റായി മാറി. രവികുമാറായിരുന്നു ആ ചിത്രത്തിലെ നായകൻ. ജയൻ അതിൽ ഹാസ്യ റോൾ അഭിനയിച്ച ചിത്രമായിരുന്നു. ഒരു നെഗറ്റീവ് റോളായിരുന്നു, ഹാസ്യവും ഒക്കെ ചേർന്ന ഒരു നെഗറ്റീവ് റോളായിരുന്നു ജയൻ ചെയ്തത് ആ ചിത്രത്തിൽ. അഷ്ടമുടിക്കായൽ, മാമാങ്കം, ചൂള, ഇതാ ഒരു തീരം, ശരവഞ്ചരം, സർപ്പം തുടങ്ങിയ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൂടെ തിരക്കേറിയ നായികയായ അവർ മാറി. മലയാളത്തിൽ 50 ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അതിനിടയിൽ അവരുടെ വിവാഹം. സംഗീത സംവിധായകനായ രഘുകുമാറാണ് ഭർത്താവ്. രഘുകുമാറും ഭവാനിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു അന്ന്. രഘുകുമാർ തിളങ്ങി നിൽക്കുന്ന കാലം. ഹലോ മൈഡിയർ, റോങ് നമ്പർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ പ്രിയദർശൻ രഘുകുമാറിനെ പ്രൊമോട്ട് ചെയ്ത കാലം. അവർക്ക് 2 ഭവിതയും ഭാവനയും. രഘുകുമാറിന്റെ മരണമാണ് ഭവാനിയെ തകർത്തത്. അതിനുശേഷം അവർ ഏറെ ഒറ്റപ്പെട്ടു. പിന്നീട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിലൂടെ അവർ തിരിച്ചു വന്നു. ശക്തമായ ഒരു തിരിച്ചുവരവായിരുന്നു നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിൽ അവർ നടത്തിയത്. പിന്നീട് മോഹൻലാലിന്റെ താണ്ഡവത്തിൽ അവർ വന്നു. മോഹൻലാലിന്റെ ബാലേട്ടനിൽ അവർ വന്നു. കഥ, പൌരൻ, കളഭം എന്നീ ചിത്രങ്ങളിലൂടെ അവർ പുതിയ തലമുറയ്ക്കും പരിചിതയായി മാറി. പക്ഷേ അതിലൊക്കെ അമ്മ വേഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ യക്ഷി ഭവാനിയുടെ എന്താ പറയുക, നല്ല കാലത്തെ വേഷങ്ങൾ പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഈ ലിസ എന്ന സിനിമ കണ്ടു നോക്കണം. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ചിത്രമാണ് ലിസ. ഹൊറർ ചിത്രങ്ങളുടെ തലവര മാറ്റിയ ചിത്രം. അതിൽ ഭവാനിയുടെ പെർഫോമൻസ് അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു. മറ്റൊന്ന് അനുപല്ലവി എന്ന ചിത്രം, അതൊന്ന് കണ്ടു നോക്കണം. വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്ത ചിത്രമാണ്, ജയനും രവികുമാറും അഭിനയിച്ച ചിത്രം. ജയൻ നെഗറ്റീവ് വേഷത്തിൽ അഭിനയിച്ച ചിത്രം. ഹാസ്യാഭിനയം കൊണ്ട് ജയൻ ശ്രദ്ധേയനായ ചിത്രം. നെഗറ്റീവ് വേഷമാണെങ്കിലും ഹാസ്യാഭിനയം, ഹാസ്യം അതിൽ ഒരുപാടുണ്ട് ജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ. ഇതൊക്കെ കണ്ടു നോക്കിയാൽ ഭവാനി എന്ന നടിയെ നമുക്ക് തിരിച്ചറിയാനാകും. ഭവാനിയെ ഇപ്പോൾ മലയാള സിനിമ മറന്നിരിക്കുന്നു. മലയാള സിനിമയെ ഒരു കാലത്ത് നിയന്ത്രിച്ച താരം, തെന്നിന്ത്യൻ സിനിമയെ ഒരു കാലത്ത് നിയന്ത്രിച്ച താരം, അതായിരുന്നു ഭവാനി, മലയാളികളുടെ യക്ഷി ഭവാനി.